ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉള്ളിത്തണ്ട് ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ കറിക്ക് വേണ്ടി 200 ഗ്രാം ഉള്ളിത്തണ്ടാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിത്തണ്ട് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈങ് പാൻ ചൂടാക്കി 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഉള്ളിത്തണ്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി 1 പിടി പരിപ്പെടുത്തിട്ടുണ്ട്. ഇത് ഒരു കുക്കറിലിട്ട് പാകത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഈ കറിക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കണം. ഇതിനു വേണ്ടി 2 പിടി തേങ്ങ, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകം, 1 വെളുത്തുള്ളി, 2 ടീസ്പൂൺ മല്ലി, 3 വറ്റൽമുളക്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളകെടുക്കാം. ഇനി ഈ മല്ലിയും മുളകും നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ പകുതി വറവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയതും ജീരകം വെളുത്തുള്ളി ഉലുവ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ തേങ്ങ നന്നായി തണുക്കുമ്പോൾ അരച്ചെടുക്കണം. 3 വിസിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അതിൻ്റെ ചാറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി 1-5 മിനിറ്റ് കൂടി ഇത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ കറി റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായി വരും. ഇനി ഈ കറി കടുക് വറുത്തിടണം. അതിനു വേണ്ടി 1 ഫ്രൈ പാൻ ചൂടാക്കി 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് നടുക മുറിച്ചതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഈ കടുക് വറുത്തത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ച് കറിയാണിത്. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.